ദിവസം ഞാൻ കരുതിയത് നമ്മുടെ കോഴിയും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ആ ഒരു ദിവസത്തോടെ കഴിഞ്ഞു എന്നാണ് കരുതിയത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ താഴോട്ട് വീഴുന്നുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് നമുക്കൊരു ഗ്രീനറി ലുക്ക് കിട്ടുന്നുണ്ടാണ്. അതുപോലെ തന്നെ എയറിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ടോട്ടൽ നാല് സൈഡിൽ നമ്മളിപ്പോൾ രണ്ട് സൈഡ് കവേർഡാണ്, രണ്ട് സൈഡ് ഓപ്പൺ ആണ്. അപ്പം എയറൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇപ്പം ഈ ഒരു സൈഡിൽ നിന്ന് മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ വിട്ട് വീഴുന്നുണ്ട്. നമ്മുടെ കോഴികളൊക്കെ നിൽക്കുന്നത് ഏത് ടൈമും ഈ ഒരു ഭാഗത്താണ്. അതായത് രാത്രി ടൈം, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇന്നലെ നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഷോപ്പിലായിരുന്നു. ഷോപ്പിൽ ഞാൻ തിരികെ ഇറക്കി എനിക്കരിക്ക് കോഴിയൊക്കെ എന്ത് പോയോ അല്ലെങ്കിൽ ചത്തുപോയോ എന്നൊക്കെ കരുതി പോയി. കാരണം അത്രയ്ക്കും ഇങ്ങനെ ഉണങ്ങി, അതായത് ആ ഒരു അവസ്ഥ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും തോന്നിയില്ല. അതായത് ഉണങ്ങി നമ്മളെ ആ രണ്ട് കാലും ആ ഒരു തലയും മാത്രമേ ഉള്ളൂ. ഞാൻ കരുതി വേറെ എന്തോ സംഭവിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ എന്തായാലും ഞാൻ അതിനെടുത്ത് നമ്മുടെ ചൂട് കിട്ടാനായിട്ട് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കെന്തായാലും ഇപ്പോൾ തന്നെ നോക്കാം. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിൻ്റെ അവസ്ഥ. നമുക്കെന്തായാലും നോക്കാം, എന്തായാലും ഉഷാറായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പക്ഷെ ഇന്നലെ എനിക്ക് ആ ഒരു അവസ്ഥ കണ്ടിട്ട് രാവിലെ വന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, ഓ നമ്മുടെ കോഴിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് മെയിനായിട്ട് ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോയത്. അപ്പം ഇനിയിപ്പം രാത്രി ടൈം ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ പണി നല്ല രീതിയിലുള്ള ഒരു പണി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ലവ് ബേർഡിൻ്റെ കേജിൽ നമ്മുടെ ലവ് ബേർഡും കാര്യങ്ങളൊക്കെ തന്നെ ഏതു നേരവും അടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മുട്ട. മുട്ട കയ്യിലെടുത്ത് തന്നെ അവിടെ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അതാണ് ഫീമെയിൽ. ഞാൻ എന്തായാലും അതിനെ ഓക്കെ ഓക്കെ വെച്ചു വെച്ചു തിരികെ വെച്ചു. ഓക്കെ, അവിടെ നിന്ന് ഇതിപ്പോൾ വീണ്ടും ഇതാണ് അതിൻ്റെ മുകളിലിരിക്കുന്ന ഫീമെയിലും താഴെ ഇരിക്കുന്നത് മെയിൽ. ഓക്കെ, അതിപ്പോൾ നേരെ കൂട്ടിലോട്ട് കയറും. അത് കറങ്ങി അത് കയറട്ടെ കൂട്ടണൊക്കെ. നമുക്കെന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. എന്താ എന്നെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടോ? ഫുഡിനുള്ള ടൈമായി. ഫുഡ് എവിടെ തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഓട്സ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ രീതിയിലുള്ള ഓട്സ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അരി കഷ്ണം അത് കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഒഴിവാക്കി ഓട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം തന്നെ ഇങ്ങനെ ഇപ്പം സൈഡിലോട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ കളിച്ച് കളിച്ച് നിന്നിട്ട് അതെന്തിനായിരുന്നാലും ഒരു വൈകിട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ കടയിൽ നിന്ന് വീട്ടിലോട്ട് എത്തുന്നത് ആ ഒരു ടൈമാണ് ഞാൻ എന്തായാലും ഈ ഒരു കോഴിനെ കാര്യങ്ങളൊക്കെ കൂടിൻ്റെ ഉള്ളിലോട്ട് ആക്കുന്നത്. എനിക്ക് ഇന്നലെ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ നിന്ന് കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ വിഷമമായി. കാരണം നമ്മൾ ഇത്രയും കെയർ ചെയ്തിട്ടും അത് ആ ഒരു മഴവെള്ളം, സെൻറ്ററിലൊക്കെ നമുക്ക് മഴയില്ലാതെ ഉള്ള ഒരേ ഒരു സ്ഥലം ഈ ഒരു സെൻറ്റർ ഭാഗമാണ്. വേറെ ഒന്നുമില്ല, കോഴി ലവ് ബേർഡിന് ഓടിക്കുന്നല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം ഇനിയും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് നമുക്ക് ഈ ഒരു 10 കോഴിയെ നമുക്ക് എന്തായാലും വളർത്തിയെടുക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് നോക്കാം, കണ്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലവ് ബേർഡും കാര്യങ്ങളൊക്കെ താഴെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ കോഴിയും കാര്യങ്ങളൊക്കെ കൊത്തി തന്നെ ഓട്ടിക്കുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ടുള്ള ജോലിയല്ലെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു ഫിഞ്ചേഴ്സും ഇതും, അതായത് രണ്ടും തന്നെ വേർതിരിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കെന്തായാലും ഒരു ഈ ഒരു മെയിലിനെ കൊടുത്തിട്ട് വേറൊരു ബിസ്കറ്റ് കളറുള്ള മെയിലിനെ എടുക്കണം. എന്തെങ്കിലും നമുക്ക് നോക്കാം, എക്സ്ചേഞ്ച് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ രാത്രിയാകുമ്പം ഈ രണ്ട് ഫിഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ചട്ടിക്കുള്ളിൽ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ ഇപ്പം രണ്ട് ദിവസമായുള്ളൂ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വെള്ള കളറിലുള്ള ഒരുപാട് വറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ കളറും കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മളെന്തായാലും പറവയിൽ കളറും കാര്യങ്ങളൊക്കെ അടിക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. കിഡിനായിട്ടുള്ള വ്ളോഗ്, ഡെയിലി വ്ളോഗ് എന്തായാലും ഇൻഷാല്ലാ വരുന്നതാണ്. നമ്മളെന്തായാലും നമ്മുടെ പറവയിൽ വെള്ള കളറിലെ പറവയ്ക്കൊക്കെ അടിക്കുമ്പോൾ പറന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഭംഗിയല്ലേ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.